ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പാവയ്ക്ക വറുത്തതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അര കിലോ പാവയ്ക്ക എടുത്തു വെച്ചു. വെളുത്തുള്ളി, പച്ചമുളക്, ഉണങ്ങിയ തേങ്ങ, കറിവേപ്പില, ഇത്രയും സാധനം എടുത്തു വെച്ചു. ഇനി ഇത് നമ്മൾ കൊണ്ടാട്ടത്തിനൊക്കെ അരിയുന്നത് പോലെ പാവയ്ക്ക അരിയണം. തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ പാവയ്ക്ക അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വട്ടത്തിൽ കുരു കളയാതെയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ടേക്കുന്നത്. പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട്. കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്. അര ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കിയെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്, പാവയ്ക്ക ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തീയ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇത് വറുത്ത് കോരി എടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു അഗെയിൻ.